മിസ്റ്റർ അജയ് കുമാർ ശർമ്മ മിശ്ര രാജിവെക്കണം എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളാകെ ആവശ്യപ്പെടുന്നത്, സമരം ചെയ്യുന്ന കർഷകരാകെ ആവശ്യപ്പെടുന്നത്. അതുതന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയും നിരീക്ഷിച്ചിട്ടുള്ളത്. CBI അന്വേഷണം വന്നാൽ പോലും ഈ കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം പോകില്ല. കാരണം അത്രയും ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്ന ഒരാളുടെ പുത്രനാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അജയ് മിശ്രയുടെ പ്രസ്താവനയാണ് ഈ സംഭവങ്ങളിലേക്ക് എത്തിയത്. കഴിഞ്ഞ 10 മാസക്കാലമായി തുടരുന്ന കർഷക സമരത്തെ എങ്ങനെ തകർക്കാം, അതിനുള്ള ആസൂത്രണത്തെക്കുറിച്ച്, കർമ്മപരിപാടികളെക്കുറിച്ച് തന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം UPയിലേക്ക് ലക്കിംപുരിയിലേക്ക് വരുന്നത്. അദ്ദേഹം വരുന്നത് ഇതിനെ 2 മിനിറ്റ് കൊണ്ട് തീർക്കാം ഈ സമരത്തെ, ആ 2 മിനിറ്റ് കൊണ്ട് ഈ സമരത്തെ ശരിപ്പെടുത്താമെന്ന പ്രഖ്യാപിത നിലപാടുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ വളരെ പ്ലാൻഡാണ്, അത്തരം ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ മകൻ തന്നെ ഈ സമരക്കാർക്ക് നേരെ വാഹനമൊടിച്ച് കയറ്റുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ കുറ്റകരമായ ഒരു ആരോപണമായി ഉയർന്നു വന്നിരിക്കുന്നത്. ആ ആരോപണം വസ്തുതയാണ് എന്ന് തെളിയിക്കുന്ന ദൃക്സാക്ഷി മൊഴികൾ വന്നിരിക്കുന്നു. ആ ദൃക്സാക്ഷി മൊഴികളെ ശരിവെക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ വരെയുണ്ട് എന്ന് വന്നിരിക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അജയ് മിശ്ര രാജിവെച്ചൊഴിയണം, ഈ കേസ് സ്വതന്ത്രമായ അന്വേഷണത്തിന് സാധ്യതയൊരുക്കണം. അങ്ങനെ സാധ്യതയൊരുക്കാൻ എന്തുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും തയ്യാറാവുന്നില്ല? പ്രധാനമന്ത്രി വായി തുറക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാ പ്രധാനമന്ത്രി വായി തുറക്കാതിരിക്കുന്നത്? പ്രധാനമന്ത്രി വായി തുറക്കണ്ടേ? ഒരു ജനാധിപത്യ രാജ്യം അരിന്ത വെള്ളരിക്ക പട്ടണമാണോ? അപ്പൊ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളി, ജനാധിപത്യ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളി, എന്ത് കുറ്റകൃത്യ ചെയ്താലും അവരെയെല്ലാം സംരക്ഷിച്ചു കൊള്ളുമെന്ന ഔദ്ധത്യം, ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് സംഘപരിവാർ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ സംഘപരിവാർ ഭരണത്തിനെതിരായിട്ട് ഈ രാജ്യത്ത് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരും. സഞ്ജീവ് വാര്യരെ പോലുള്ള ഒരു BJPയുടെ വക്താവ് ഇവിടെ വന്ന് ഈ ചർച്ചയുടെ അവതാരകയുടെ മാധുവിന്റെ ഇൻട്രോവിനെ കുറിച്ച് വലിയ പ്രതിഷേധം പ്രകടിപ്പി രോഷം പ്രകടിപ്പിക്കുന്നതും കാര്യമില്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മനസാക്ഷിയുടെ വാക്കുകളാണ്, വികാരങ്ങളാണ് മാധ്യമ പ്രവർത്തകരുടെ ഇത്തരം ഇൻട്രോകളിലൂടെ പുറത്തു വരുന്നത്. അത് കാണാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അങ്ങനെ ജനാധിപത്യപരമായ നിലപാട് സ്വീകരിക്കാനും രാജ്യം ഭരിക്കുന്ന ആളുകൾ തയ്യാറാക്കണം. പക്ഷെ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് പോലെ ഈ ഫാസിസ്റ്റ് അധികാര ശക്തികളിൽ നിന്ന്, നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി CBI അന്വേഷിച്ചാൽ പോലും ഈ കാര്യത്തിൽ ഉന്നതങ്ങൾ ഇത്രയും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തി പ്രതിസ്ഥാനത്ത് വരുന്ന ഈ കേസിൽ യാതൊരു വിധത്തിലും ശരിയായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്.